മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് ചെയ്യുന്നു. റോമൻസ് ചാപ്റ്റർ 12:2. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നു. ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൽ നവീകരിക്കപ്പെട്ട വ്യക്തികളായി മാറണമെന്ന വചനം നമ്മോട് പറയുകയാണ്. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, ഓരോ നിമിഷവും ദൈവ തിരുമനസ്സിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നാം പരിപൂർണതയുടെ നേർക്ക് ഒരു കയറ്റത്തിന്റെ യാത്രയിലാണ്. ദൈവഹിതത്തോടെ ദൈവ തിരുമനസ്സിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ആത്മീയ ജീവിതത്തിൽ ഒരു കയറ്റത്തിന്റെ പാതയിലാണ്. ദൈവഹിതത്തോട് ഒട്ടി നിൽക്കാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലയിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാമുഖ്യം കൊടുക്കുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഞാൻ തകർച്ചയുടെ വഴിയിലാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ദൈവഹിതത്തോട് ഒട്ടിച്ചേർന്നാണോ ഞാൻ നിൽക്കുന്നത്? ഞാൻ ആത്മീയതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണോ അതോ തളരുകയാണോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വിലയിരുത്തണം. ആണെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഒരു കയറ്റത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മൾ കർത്താവ് വിശ്വസിച്ചെടുക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എന്നേക്കും ആമേൻ.